നമ്മൾക്ക് ഉണ്ടാക്കി നോക്കേണ്ട ഒരു വിഭവമാണ് വേപ്പില കട്ടി. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും വേപ്പില കട്ടി എന്നുള്ള. അപ്പോൾ അത് വേപ്പില കട്ടി നമ്മളുടെ ദഹനത്തിനും വയറ് സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും നല്ലൊരു ഉത്തമ ഔഷധമാണ്. അപ്പോൾ ഇതിന് ഈ വേപ്പില കട്ടി ഉണ്ടാക്കാൻ പ്രധാനമായിട്ടും വേണ്ടത് നമ്മളുടെ വടുകപ്പുളി നാരങ്ങയുടെ ഇലയാണ്. അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഇലയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ച് തുടച്ചെടുത്തിട്ടുള്ള ഇലയാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വല്ല മാറാല് പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇത് കാരണം ഇതെല്ലാം നല്ലപോലെ രണ്ട് ഭാഗം നോക്കി കഴുകി തുടച്ച് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടച്ചിട്ട് വെച്ചിട്ടുള്ള ഇലയാണ്. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇതിൽ ഒരു കുറച്ച് സാധനങ്ങളും കൂടി കൂട്ടണം. അപ്പോൾ നമുക്ക് ഈ ഇല ആദ്യം ശരിയാക്കി വയ്ക്കാം. ഈ ഇല നമ്മൾക്ക് ഇതിൻ്റെ ഇങ്ങനെയാണല്ലോ ഈ ഇല, ഇതിൻ്റെ ഈ ഞരമ്പ് നമുക്ക് എടുത്തു കളയാം. എന്നിട്ടാണ് ഈ വേപ്പില കട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഇത് പൊടിച്ചെടുക്കേണ്ടത്. അത് എങ്ങനെയാണ് എടുക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഈ ഇല ഇതുപോലെ ഇതിൻ്റെ ഞരമ്പാണിത്. അപ്പോൾ നമ്മൾക്ക് ആ ഞരമ്പ് ഇങ്ങനെ എടുത്തു കളയണം. ഈ ഞരമ്പിനെ കളഞ്ഞ് ഇതാണ് നമ്മൾ പൊടിച്ചെടുക്കാനുള്ള ഇല. ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ ഇതിങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ പോകുന്ന ഈ ഞരമ്പ് വേഗം പോയിരും. അപ്പം ഇങ്ങനെ ആക്കിയിട്ടാണ് ഇതിങ്ങനെ പൊടിച്ചെടുക്കേണ്ടത്. ഇതിന് ചെറിയ പീസാക്കി വയ്ക്കാം. നമുക്കിതുപോലെ ചെറിയ ചെറിയ പീസാക്കിയാലാണ് പൊടിക്കാൻ നല്ല സൗകര്യം. അപ്പോൾ ഈ ഇല എല്ലാം നമ്മൾക്ക് ഇങ്ങനെ വേർപെടുത്തിയിട്ട് എടുക്കാം. ഇങ്ങനെ ആക്കി വെക്കണം ഇല. നരകത്തിൻ്റെ ഇല ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ള ചേരുവകൾ ഇതുപോലെ ഒരു 10-12 പോകുന്ന മുളക്, അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു നുള്ളായ മോദകം. അത് വയറിന് നല്ലതാണ്, അത് ചേർത്താൽ നല്ലതാണ്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം കായം, ഒരു കുറച്ച് പുളി. അതുപോലെ ഇതിലേക്ക് പൊടിക്കാൻ നമ്മൾ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കല്ലുപ്പിട്ട് പൊടിക്കുമ്പോൾ ഒന്നും കൂടി ഒരു ഇത് കിട്ടും, അതുകൊണ്ടാണ് കല്ലുപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതൊന്ന് വറുത്ത് എടുക്കാം. എന്നിട്ട് മുളകും എല്ലാം വറുത്തിട്ട് ഒന്ന് നമുക്ക് ഈ ഇലയോട് കൂടി പൊടിച്ചെടുക്കാം. ഈ കായം ഒന്ന് വറുത്തെടുക്കാം. ഈ എണ്ണ കുറച്ച് ചൂട് ഇട്ടിട്ടുണ്ട്, അതിലേക്ക് കായം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വറുത്തെടുക്കാം, എന്നാലാണ് അത് നല്ലപോലെ ഒന്ന് പൊടിയുള്ളൂ. കായം മൂത്തിട്ടുണ്ട്, നമുക്കത് എടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഈ ജീരകം ആയമോദം ഒന്നിച്ചിട്ടുള്ളൂ. ഈ തീ കത്തിക്കാതെ കരിയാതെ നമുക്ക് എടുക്കണം. അത് നമുക്ക് വാങ്ങിക്കാം, ഒരുപാട് കരിയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ മുളക് ഇതിലേക്ക് വറുത്തി കൊടുക്കും. ഈ മിക്സിയുടെ ജാറിലേക്ക് മുളക്, കായം, ജീരകം, അവനോദകം ഇതെല്ലാം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഈ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് പൊടിച്ചെടുക്കാം. ഇതം പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഈ നാരകത്തിൻ്റെ ഇല ഇട്ട് കൊടുക്കും. എന്നിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതുപോലെ പൊടിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഈ ഒരു കഷ്ണം പുളി ചേർത്ത് ഒന്നുകൂടി അരച്ചെടുക്കാം. കാരണം ഇതിൽ നാരങ്ങ നീരും വേണമെങ്കിൽ ഒഴിക്കാം, പക്ഷെ ഞാൻ പുളിയാണ് ഇട്ടിട്ടുള്ളത്. നാരങ്ങ നീര് ഒഴിച്ചാലും വളരെ നല്ലതാണ്. അപ്പം ഇനി ഇത് ഒന്നുകൂടി നമുക്ക് അടിച്ചെടുക്കാം.
നമ്മളുടെ വേപ്പിലക്കട്ടിക്കുള്ള പൊടി ചെരിയ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിൽ വേണമെങ്കിൽ നാരങ്ങ നീര് ഒഴിക്കുക. നമുക്ക് ഇനി അത് എന്ത് ചെയ്യാം, ഇങ്ങനെ ഓരോ ഉണ്ടയാക്കിയിട്ട് എടുക്കാം. ഉണ്ടയാക്കി നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റി വയ്ക്കും. പുളി, ജീരകം, എരിവ് എല്ലാം നല്ല പോലുള്ള ഒരു വിഭവമാണിത്. അപ്പം അത് വയറിന് നല്ലതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വയറിന് ദഹനക്കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്ന് ഇത് തൈര് സാധത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കുക ഏറ്റവും ഉത്തമമാണ്. അപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്, ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. നമുക്കിതുപോലെ ഉണ്ടാക്കി വെച്ചാൽ കുറേ ദിവസം നമുക്ക് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലോ അങ്ങനെ എയർ ടൈറ്റായ കണ്ടെയ്നറിൽ വെച്ചാലൊക്കെ ഇത് വളരെ കുറവേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ചോറിൻ്റെ കൂടെയൊക്കെ എടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് വെറും നാരകത്തിൻ്റെ ഇല, കുറച്ച് മുളക്, ജീരകം, ഒരു നുള്ളായ മോദകം, അത് വയറിന് നല്ലതാണ്. കുറച്ച് പുളി, ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ ആദ്യം ഒഴിക്കാം. ഞാൻ പുളിയാണ് ഇട്ടത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾക്ക് വയറിനൊക്കെ വല്ല അജീർണമോ അല്ലാതെ തന്നെ വെറുതെ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പം നിങ്ങൾക്ക് ഈ വേപ്പിലക്കട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.